ഒരു എൻസൈം ഒരു അതിൻ്റെ ഒരു ഗുണമേന്മ കൂടണം, അതിൻ്റെ ഒരു എഫിഷ്യൻസി കൂടണം, അല്ലെങ്കിൽ ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കണം ഒരു രോഗത്തിനുള്ള, അല്ലെങ്കിൽ ഒരു പാമ്പിൻ്റെ വിഷം കയറി കഴിഞ്ഞാൽ അതിന് പ്രതിവിധിയായിട്ട് ചില ആൻറ്റിബോഡീസാണ് കൊടുക്കാറുള്ളത്. അതായത് ആ വിഷത്തിനെ നിർവീര്യമാക്കുന്ന ചില പ്രോട്ടീനുകൾ. അപ്പോൾ ആ അത്തരം പ്രോട്ടീനുകൾ ഉണ്ടാക്കണം, അല്ലെ അതിൻ്റെ എഫിഷ്യൻസി ഗുണമേന്മ കൂട്ടണം. അപ്പോൾ എങ്ങനെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് മ്യൂട്ടേഷൻ എന്ത് ചേഞ്ച് ആ ഡി എൻ എയിൽ ജീനിൽ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, അതിനൊരു വഴിയുണ്ട്. എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ജീനിനെ ഒരു ബാക്ടീരിയയിലോ മറ്റോ കയറ്റി പരിണാമം നടത്തിയാൽ മതി. അതിനാണ് ഡിറക്റ്റഡ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ 2018 മൂന്ന് പേർക്ക് നൊബേൽ സമ്മാനം കിട്ടി. അത് അവർ ഡിറക്റ്റഡ് ഫ്രാൻസിസ് ആർനോൾഡ് പുള്ളി ആ വ്യക്തിയെ ആ സ്ത്രീയാണ് ഡിറക്റ്റഡ് മെയിനായിട്ട് ഡിറക്റ്റഡ് ഇവല്യൂഷൻ എന്ന പ്രക്രിയ ചെയ്തത്. മറ്റുള്ളവരും സമാനമായ കാര്യങ്ങൾ ചെയ്തതിനാണ് അവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയത്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു നിങ്ങൾക്കൊരു ഒരു ജീൻ ഒരു പ്രോട്ടീൻ്റെ എഫിഷ്യൻസി കൂട്ടണം. അപ്പോൾ ആ ജീൻ എടുത്തിട്ട് നിങ്ങൾ ബാക്ടീരിയയിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ ബാക്ടീരിയയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഒരു ജീനേ ഉള്ളെങ്കിൽ അതിൻ്റെ കുറേ കോപ്പിയാണ്, കുറേ ബാക്ടീരിയയിൽ കയറ്റണമല്ലോ. അപ്പോൾ എന്താ ഈ ഒരു ഡി എൻ എയുടെ കുറേ കോപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്, അതിന് പി സി ആർ എന്ന് പറയാം, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇതൊക്കെ വളരെ സ്റ്റാൻഡേർഡായ കാര്യങ്ങളാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ജീൻ ഇട്ട് അതിനെ നമുക്ക് ലക്ഷക്കണക്കിന് കോപ്പികൾ ഉണ്ടാക്കാം അതിൻ്റെ. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് കോപ്പികൾ ഉണ്ടാക്കുമ്പോൾ നമുക്കെന്താ വേണ്ടത്, അതേ ജീൻ ഇട്ടിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കി അതേ പ്രോട്ടീനാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടാക്കണം, മ്യൂട്ടേഷൻ ഉണ്ടാക്കണം. അപ്പോൾ എന്താ ഈ പി സി ആർ നടത്തുമ്പോൾ മ്യൂട്ടേഷൻ ഉണ്ടാക്കാനുള്ളൊരു ഒരു ഒരു സാധ്യതയുണ്ട്, അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറച്ച് മ്യൂട്ടേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഈ കുറേ ലക്ഷക്കണക്കിന് കോപ്പികൾ ഉണ്ടാക്കുവാണ്. ഇപ്പോൾ നിങ്ങളൊരു ഒരു സാധനത്തിൻ്റെ ഫോട്ടോഷാട്ട് ലക്ഷക്കണക്കിന് എടുക്കുന്ന പോലെ, അപ്പോൾ ആ ലക്ഷക്കണക്കിന് ഫോട്ടോഷാട്ട് എടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ എറർ നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കും. അപ്പോൾ ഈ ജീനിലുണ്ടാക്കുന്ന ഈ എറർ കാരണം ഈ ജീനെല്ലാം ഓരോ ജീനും ഓരോ ഇച്ചിരി വ്യത്യസ്തമായ പ്രോട്ടീനായിരിക്കും കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജീനിനെ നിങ്ങൾ ബാക്ടീരിയയിലിടുന്നു, അതിൻ്റെ ബാക്ടീരിയ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ചെയ്തോളും, അത് നമ്മൾ ചെയ്യണ്ട. ബാക്ടീരിയനെ കൊണ്ട് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ടീരിയ ഉണ്ടാക്കിക്കഴിയുമ്പം അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് വേണ്ട രീതിയിലാണോ എന്ന് ചെക്ക് ചെയ്യും. അതിനൊക്കെ അത് അതിലെ ടെക്നിക്കൽ വശമൊന്നും ഞാൻ പോകുന്നില്ല, അതിനുള്ള മോളിക്കുലാർ ടെക്നോളജിയൊക്കെ ലാബുകളിലുണ്ട്. അപ്പോൾ എഫിഷ്യൻസി ഏറ്റവും തമ്മിൽ ഭേദം തമ്മൻ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും കുറച്ചെങ്കിലും എഫിഷ്യൻസി ഉള്ള ഒരു ജീനിനെ വീണ്ടും വേർതിരിച്ചെടുക്കും, വീണ്ടും അതിൻ്റെ കുറേ കോപ്പികൾ ഉണ്ടാക്കും, അതിലും ചെറിയ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കും, വീണ്ടും ബാക്ടീരിയയ്ക്ക് കൊടുക്കും, ബാക്ടീരിയ വീണ്ടും പ്രോട്ടീൻ ഉണ്ടാക്കും, അതിൽ പ്രോട്ടീൻ നല്ലതായോണോ നമ്മൾ നോക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനാണ് ഡിറക്റ്റഡ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ശരിക്കും പരിണാമമാണ്, പക്ഷേ ആ പരിണാമത്തിലെ സെലക്ഷൻ ചെയ്യുന്നത് പ്രകൃതിയല്ല, അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാം. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതിലെ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി എന്നാണ്. സ്വാഭാവികമായി നടക്കുന്ന സെലക്ഷനല്ല, മനുഷ്യൻ നടത്തുന്ന സെലക്ഷനാണ്. അപ്പോൾ നമ്മൾ ലാബിൽ നടത്തുന്ന പരിണാമത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്.